തലശ്ശേരി അതിരൂപത വീണ്ടും കോട്ടുവായിട്ടു. കണക്കുകളുമുണ്ട്. അബ്ദുള്ള ഫാൻസ് പ്രതികരിക്കുന്നില്ലേ? മാധ്യമപ്രവർത്തകൻ ഓ അബ്ദുള്ളയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് തലശ്ശേരി അതിരൂപത വീണ്ടും കോട്ടുവായിട്ടിരിക്കുകയാണ്. പ്രണയക്കെണിയെക്കുറിച്ച് ഉറച്ച വാക്കുകൾ ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സ്വകാര്യ ചാനലിനോട് സംസാരിച്ചത്. പ്രണയക്കെണി പച്ചയായ യാഥാർത്ഥ്യമാണെന്നും അതിരൂപതയിലെ പ്രണയക്കണി കണക്കുകൾ കൈവശമുണ്ടെന്നും മാർ പാംബ്ലാനി പറഞ്ഞു. പ്രണയക്കണിയെക്കുറിച്ച് പരാമർശിക്കുന്നത് മതസ്പർദ്ധയല്ലെന്നും വഴിതെറ്റുന്ന മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ സങ്കടത്തെക്കുറിച്ച് നിശബ്ദമായിരിക്കാൻ കഴിയില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച പ്രണയക്കണികളെക്കുറിച്ച് തലശ്ശേരി അതിരൂപതയിലെ ഇടവകകളിൽ വായിച്ച ഇടയ ലേഖനമാണ് ഓ അബ്ദുള്ള എന്ന കപട മതേതരവാദിയെ പ്രകോപിപ്പിച്ചത്. തലശ്ശേരി അതിരൂപത കോട്ടുവായിടുന്ന ശബ്ദം ലവ് ജിഹാദ് എന്നാണെന്നായിരുന്നു അബ്ദുള്ളയുടെ പ്രതികരണം. തന്റെ മനസ്സിലുള്ള ക്രൈസ്തവ വിരോധം അണപൊട്ടി ഒഴുകി അദ്ദേഹത്തിന്റെ തുടർന്നുള്ള വാക്കുകളിലൂടെ. കൂട്ടത്തിൽ അതിനിന്ദ്യമായ വിധത്തിൽ ദൈവനിന്ദയും നടത്തി. എന്നിട്ടും മാധ്യമങ്ങളോ ഭരണകൂടമോ ഇതൊന്നും കേട്ട മട്ടില്ല. മറ്റു പല മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ മുസ്ലിം മതവിഭാഗത്തിലും തീവ്രവാദികളുണ്ട്. എന്നാൽ നല്ലവരും മനുഷ്യസ്നേഹികളുമായ മുസ്ലിം സഹോദരങ്ങൾക്കു കൂടി അവമതിപ്പുണ്ടാക്കുന്ന തീവ്രവാദികളായ ചിലരുടെ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വക്രീകരിച്ച് വർഗീയത ഇളക്കിവിടാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ പ്രീണന നായകർ. ക്രൈസ്തവ പെൺകുട്ടികളെ ചക്കരവാക്ക് പറഞ്ഞും മയക്കുമരുന്ന് കൊടുത്തുമൊക്കെ പ്രേമിച്ച് വളച്ച് ദുരുപയോഗിച്ച് അത്യന്തം ഹീനമായ മത അജണ്ടകൾക്കു വേണ്ടി അവരെ ഉപയോഗിക്കുന്നത് അങ്ങേയറ്റം ക്രൂരവും മനുഷ്യത്വരഹിതവുമാണ്. പുറത്തുവരുന്ന പ്രണയക്കിണി വാർത്തകളെ ലഘൂകരിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ സമൂഹത്തിന്റെ നന്മയല്ല, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയാണ് താലോലിക്കുന്നത്. ഇനി പിതാവിന്റെ വാക്കുകൾ കേട്ട ഉടനെ ലിസ്റ്റ് പുറത്തുവിടൂ എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയേക്കാം. അവരോടും ലവ് ജിഹാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മതപരമായ ലക്ഷ്യങ്ങളോടെയുള്ള പ്രണയക്കെണി ഇല്ല എന്ന് പറയുന്ന ഭരണ പ്രതിപക്ഷ നേതാക്കളോടും ഒരു വാക്ക്. ക്രൈസ്തവ സഭ ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ നിജസ്ഥിതി തിരിച്ചറിയാൻ സ്വതന്ത്രമായ ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് ധൈര്യമുണ്ടോ? പരാതികൾ ഉന്നയിച്ചിട്ടുള്ള രൂപതകളെ കണ്ട് കണക്ക് ചോദിക്കൂ, സംഭവങ്ങളെ വിലയിരുത്തൂ. അത് ചെയ്യാതെ ലവ് ജിഹാദിനിരയായ കുടുംബങ്ങളെ വീണ്ടും അപമാനിക്കാൻ പൊതുജനമധ്യത്തിൽ അവരുടെ ഡീറ്റെയിൽസ് പുറത്തുവിടണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ, സത്യം കണക്കുകൾ സഹിതം പുറത്തുവരും. പക്ഷേ അത് ഓ അബ്ദുള്ളയെ പോലുള്ള വെള്ളപൂശലുകാർക്ക് ദഹിക്കില്ല. ഇസ്ലാമിനെ മുഴുവൻ അപമാനിക്കുന്നേ എന്ന് കരഞ്ഞ് ഉള്ളിലെ മതതീവ്രവാദികളെ മറച്ചു പിടിക്കാൻ അവർ തീവ്രശ്രമം നടത്തും. തലശ്ശേരി അതിരൂപത മാത്രമല്ല, താമരശ്ശേരി പാല അടക്കമുള്ള പല രൂപതകളിലെയും പെൺമക്കൾ നഷ്ടപ്പെടുന്നവരുടെ ദീനരോദനങ്ങളെ കോട്ടുവായി തോന്നുന്ന ക്രൂര മനസ്സുകളെ കണ്ട് കടുത്ത വേദനയിലൂടെ കടന്നു പോവുകയാണ് ക്രൈസ്തവ സമൂഹം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ.